നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 100 to 1 സീറ്റ് നേടുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ കാര്യമാണ്. പക്ഷേ 100 കൊണ്ട് ഒന്നും ആവുന്നില്ല. എന്നാൽ അതിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കണം എന്നുള്ള ശക്തമായ നിർദ്ദേശം പല ഘടകകക്ഷികളും കോൺഗ്രസിന് കൊടുക്കുന്നുണ്ട്. DMK അതുപോലെ തന്നെ പല ഘടകകക്ഷികളും ശക്തമായി തന്നെ അതിനുവേണ്ടി നിലനിൽക്കുന്നുമുണ്ട്. സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് UPA സർക്കാർ രൂപീകരിക്കാൻ ഉള്ളത് തന്നെയാണ് എന്നാണ്. അത് എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കാരണം BJP ഇപ്പോൾ 303 സീറ്റുകളുമായാണ് ഭരിക്കുന്നത്. അവർ തുടർച്ചയായ 2 വിജയിച്ചു. ഇനിയുള്ള തവണയും വിജയിച്ചാൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസ് നിറം മങ്ങി തകരും എന്നുള്ള ഒരു അവസ്ഥ നിലനിൽക്കുകയാണ്. അത് പക്ഷേ സമ്മതിച്ചുകൂടാ എന്ന ആവശ്യം പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായി അതിനുവേണ്ടിയുള്ള നേതൃത്വത്തെ പണികഴിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ ഘടകകക്ഷികൾ തീരുമാനിക്കുന്നത്. സ്റ്റാലിൻ ദേശീയ തലത്തിൽ അന്നാ കലൈഞ്ചർ അറിവാലയം എന്നത് തുടങ്ങി അതിൻ്റെ ലക്ഷ്യം തന്നെ പ്രതിപക്ഷ പാർട്ടികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. BJPക്ക് ബാലികാറ മല തന്നെയാണ് തമിഴ്നാട്. അവിടെ മുൻ IPS ഉദ്യോഗസ്ഥനായ അന്നാമലൈ BJPയുടെ അധ്യക്ഷനായി ചുമതലയേറ്റ നിമിഷം മുതൽ BJPക്ക് വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. അവിടെ പ്രതിപക്ഷം എന്ന രീതിയിൽ AIDMK ശോചനീയമായ രീതിയിലേക്ക് എത്തുന്നതുകൊണ്ടാണ് അവിടെ BJP ക്രമേണ ആ സീറ്റുകൾ ഒക്കുപൈ ചെയ്യുന്നത്. അല്ലാതെ അവിടെ BJPയുടെ വളർച്ചയല്ല നമ്മൾ കാണുന്നത്. അത് അന്നാമലയ്ക്ക് കൃത്യമായി അറിയാം. എന്നിട്ടും അന്നാമലൈ ആ സത്യം തുറന്നു പറയാൻ ശ്രമിക്കുന്നില്ല. മറ്റൊരു കാര്യം, തമിഴ്നാടിൽ ദ്രാവിഡ പാർട്ടികൾക്കാണ് വലിയ ശക്തി. എന്നിട്ട് പോലും കോൺഗ്രസിന് 9 ലോക്സഭാ MP അവിടെ നിന്നുണ്ട്. അതിന് കാരണം കോൺഗ്രസ് ഘട്ടംഘട്ടമായി നടത്തുന്ന നടപടിക്രമങ്ങൾ തന്നെയാണ്.